വടയക്ഷി. ശരിക്കും കണ്ണുകളനക്കാതെ അത്ഭുതവും പേടിയും സമന്വയിച്ച സ്വരത്തിലായിരുന്നു തീർച്ചപ്പെടുത്തൽ. തലപോയ തന്തത്തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് നാലടി പൊക്കത്തിൽ അതങ്ങനെ പ്രൗഢി കാട്ടി പൃഷ്ഠം തള്ളി നിന്നു തുരുമ്പെടുത്ത് ചുക്കിലി പിടിച്ച പടയൊരാണി. അമ്മുവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല മറുപടി പറയാൻ. ഞാനെന്തിനാച്ചു എന്ന് ഉണ പറയണേ? നീ വേണേൽ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കിക്കോ. ചന്ദ്രമാമൻ തന്നെയാ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത്. അതുകൂടി കേട്ടപ്പോൾ തൊട്ടുനോക്കാനായി ആണിത്തുമ്പ് വരെ ചെന്ന അപ്പുവിൻ്റെ കൈ പതിയെ പിൻവലിഞ്ഞു. നാം നമുക്ക് പോവാം, അമ്മൂച്ചു വാ. അമ്മുവിൻ്റെ വലം കയ്യിൽ പിടുത്തുമിട്ട് ആഞ്ഞു വലിച്ചുകൊണ്ട് അച്ചു ഓടി. മുൻപോട്ടാഞ്ഞുപോയ അമ്മു പുറകെ ഓടുമ്പോൾ ഊറി വന്ന ചിരിയടക്കാൻ നന്നേ ശ്രമപ്പെട്ടു. വേനലവധിക്ക് അച്ചു എത്തുമെന്ന് കേട്ട അന്ന് മുതൽ തല പുകച്ച് ആസൂത്രണം ചെയ്തതിൻ്റെ പരിണത ഫലമാണ് പറമ്പിൻ്റെ വടക്കുഭാഗത്തെ തെങ്ങിൻ മുകളിൽ നിഗൂഢമായി അങ്ങനെ തറഞ്ഞു നിൽക്കുന്നത്. അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരുന്ന ആണികളിലൊന്ന് ഇരുപ്പുറയ്ക്കാതെ ഇളകി വീണതും രണ്ടു ദിവസം മുൻപാണ്. മേലുകഴുകി തുവർത്തിക്കൊണ്ട് ഇറയത്ത് വന്ന് അമ്മുവിൻ്റെ അമ്മ സുമതി അരമതിലിൽ കൊണ്ടുവച്ച കാപ്പി ഒരിറക്ക് കുടിച്ച് കസാരയിലേക്ക് അമരാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്രൻ സമക്ഷം മൂവർ സംഘം സഡൻ ബ്രേക്ക് ഇട്ടു നിന്നത്. എവിടുന്ന് എല്ലാവരും കൂടി ഓടിയണച്ചു വരുന്നത്? അച്ഛാ, ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പോഴും ഈ കോലത്തിൽ തന്നെയാണോ അച്ചു? വന്നിട്ട് ഇത്രയും നേരമായിട്ടും ആ മുഷിഞ്ഞ ഉടുപ്പൊക്കെ മാറി കുളിക്കാനുള്ള വഴി നോക്കാറായില്ലേ? അച്ഛാ, ഇത് പറ ആ എന്താന്ന് വെച്ച പെട്ടെന്ന് ചോദിക്കും. വടയക്ഷിണി, ഈ വടയക്ഷി ശരിക്കുമുണ്ടോ? നിനക്കിപ്പോ എവിടുന്ന വടയക്ഷിയെ കിട്ടിയേ? അമ്മുവച്ചി പറഞ്ഞതാ. അച്ഛനാത്രേ ആ കഥകൾ അമ്മുവച്ചിക്ക് പറഞ്ഞു കൊടുത്തത്. ആണോ അച്ഛ? ആ ചോദ്യത്തിൽ അതൊരു കള്ളമാകണമെന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചന്ദ്രമാമൻ ഒഴിയാൻ നോക്കണ്ട, എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. അമ്മു ഇടയ്ക്ക് കയറി. ആ അതുവ്, നിങ്ങൾ അപ്പുറത്ത് ചെന്നേ, അച്ചു കുളിക്കാൻ നോക്കിക്കേ വേഗം. വടയക്ഷിക്ക് വൃത്തിയില്ലാത്ത കുട്ടികളെയാണ് ഇഷ്ടം. പറഞ്ഞില്ലാന്ന് വേണ്ട, അമ്മൂമ്മയുടെ അടുത്ത് ചൊല്ലു വേഗം. വണ്ടി ഓടിച്ചു വന്നതിൻ്റെ ക്ഷീണം ഒന്നുറങ്ങി തീർക്കാൻ അയാൾ നന്ദി ആശിച്ചു. അച്ചുവിൻ്റെ ആവേശം വീണ്ടും കിട്ടു. കുളിമുറിയിൽ അമ്മ രാഗിണി പുറം തേച്ച് കൊടുക്കുമ്പോഴും പ്രതീക്ഷ വിടാതെ അച്ചു സംശയങ്ങളുടെ സഞ്ചി അഴിച്ചു. പക്ഷേ അനുകൂലമല്ലാത്ത മറുപടികൾ വീണ്ടും വീണ്ടും അവളെ വടയക്ഷിണി എന്ന സങ്കല്പത്തോട് അടുപ്പിച്ചു. തൻ്റെയും അപ്പുവിൻ്റെയും മുറിയിലിരുന്ന് അച്ചു കൊണ്ടുകൊടുത്ത കളർ ചാന്തിൻ്റെ സെറ്റ് കയ്യിലെടുത്ത് അടപ്പുകൾ തുറന്ന് ഓരോ നിറവും കൊണ്ട് നെറ്റിയിൽ വർണ്ണചിത്രങ്ങൾ വരച്ച് ചന്തം നോക്കുകയായിരുന്നു അമ്മു. ജനാല വഴി കുളിമുറിയിലെ ചോദ്യോത്തരങ്ങൾ അവളുടെ ചെവിയിലേക്കും ആടി ഉലഞ്ഞു വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങി ഓടിയെടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അച്ചു ആവേശത്തോടെ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് ഒരു കൂട്ടം പറയാനുണ്ട് എന്ന മുഖവരയോടെ അമ്മു വടയക്ഷിയുടെ ലോകവും അതിനെ തളച്ച വിശേഷാൽ തെങ്ങും അവരുടെ വർത്തമാനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മുവിൻ്റെ മൂന്നാം വയസ്സിൽ ചന്ദ്രമാമൻ അവളെ നെഞ്ചത്തു കിടത്തി പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളിലേറെയും വടയക്ഷിണിയുടെ രക്തദാഹത്തെക്കുറിച്ചുള്ളവയായിരുന്നു. പാതിരാവുകളിൽ മരക്കൊമ്പുകളിൽ അദൃശ്യയായിരുന്ന ഒറ്റയ്ക്ക് അതുവഴി കടന്നു പോകുന്നവർക്ക് മുൻപിലേക്ക് പൊട്ടിവീഴുന്ന രാക്ഷസസത്വം, ശത്രു സംഹാരത്തിനോ പ്രതികാര നിർവൃതിക്കോ വേണ്ടി വെറ്റിലയും നൂറും തേച്ച് മരച്ചുവട്ടിൽ നേദിച്ച് ഒരു വിഭാഗം ആളുകൾ രഹസ്യമായി ആരാധിച്ചു പോന്ന മൂർത്തി, അഴിച്ചിട്ട ഇരുണ്ട മുടിയിലും ചോരയിറ്റുന്ന നാക്കിലും പത്തടി വരുന്ന ഉയരത്തിലും കരിനീല നിറത്തിലും യക്ഷി പ്രത്യക്ഷയായി അട്ടഹസിച്ചു തുടങ്ങുന്ന പക്ഷം ദർശനം ലഭിക്കുന്നയാൾ മോഹാലസ്യപ്പെട്ടു വീഴും. ചിലർക്ക് ഒരു രാത്രിക്കപ്പുറം ബോധം തെളിയും. മോഹാലസ്യത്തിൽ നിന്ന് ഒരിക്കലും ഉണരാതെ ഇഹലോഹം വിടിഞ്ഞ ഒരു മനവതിയാണ്. ചന്ദ്രന്റെ കഥ പറച്ചിലിനൊടുവിൽ പേടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചുരുണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു അമ്മു. ചന്ദ്രമാമ, എന്നെയും കൊണ്ടുപോവോ വടയക്ഷി? എന്റെ അമ്മൂട്ടിനെ കൊണ്ടുപോവാൻ മാമൻ സമ്മതിക്കോ? മാമന് യക്ഷിയെ പേടിപ്പിക്കാനുള്ള രഹസ്യമന്ത്രം അറിയാം, മോളുറങ്ങിക്കോ. വൈകുന്നേരത്തെ ചായ കുടിക്ക് ശേഷം കുട്ടികൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പുവാണ് തെങ്ങിൻചൂട് വരെ പോകാമെന്ന് പറഞ്ഞത്. അച്ചു, വടയക്ഷിയുടെ നാക്കിന് അരവരെ നീളമുണ്ട്. വയലറ്റ് കളർന്ന ചുവന്ന നിറ, അട്ടഹസിക്കുമ്പോൾ അത് കിടന്ന് കുലുങ്ങും. അപ്പോ അതെങ്ങനെയാ അകത്തേക്കിടുന്നേ? തൂക്കിയിട്ടുകൊണ്ട് നടന്ന വേദനയ്ക്കില്ലേ? യക്ഷികൾക്ക് വേദനയ്ക്കില്ല അച്ചു. മാത്രമല്ല മൂപ്പത്തി എപ്പോഴും അദൃശ്യമായിട്ടല്ലേ നടപ്പ്, വേണ്ടപ്പോൾ മാത്രമല്ലേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ആ കുറച്ചു നേരം തൂക്കിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല. തെങ്ങിൻചൂടും പരിസരവും ഒരു യക്ഷിപ്പറമ്പ് പോലെ കാണപ്പെട്ടു അച്ചുവിന്. അവിടമാകെ തെച്ചുമാലകൾ തൂങ്ങുന്നുണ്ടെന്നും ഓടുമണികൾ മുഴങ്ങുന്നുണ്ടെന്നും കരിയിലകൾക്ക് മേൽ രക്തത്തുള്ളികൾ തിളങ്ങുന്നുണ്ടെന്നും അവൾക്ക് തോന്നി.
തറച്ചുവച്ച ആണിയിൽ സുഖസുഷുപ്തിയിലാണ്ടിരിക്കുന്ന യക്ഷി മോചിതയാകാതിരിക്കാൻ അവൾ അമ്മു നിർദ്ദേശിച്ച പടി തെങ്ങിൻ ചോട്ടിൽ മുരിക്കൻ പൂക്കൾ നേദിച്ചു. പിറ്റേന്ന് ചെന്നു നോക്കിയപ്പോൾ ആ പൂക്കളിൽ ഒന്നുപോലും അവിടെ അവശേഷിച്ചിട്ടില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതും അവൾ കൂടുതൽ ഭയപ്പെട്ടു. മുറുക്കി പുറത്തിറങ്ങാതെ ശേഷിച്ച സമയം അവൾ പാമ്പും കോണിയും ദായവും കളിച്ച് സമയം നീക്കി. വൈകുന്നേരം എന്താ കഴിക്കാൻ വേണ്ടേ അച്ഛന്? സുമതി വാതുക്കലിലെത്തി നോക്കി. ഉള്ളിവട ഇഷ്ടമല്ലേ? ആ ഉള്ളിവട മതി അമ്മേ, അപ്പുവാണ് മറുപടി പറഞ്ഞത്. നിനക്കല്ല അച്ഛല്ലേ വിരുന്നുകാരി, അവൾക്കിഷ്ടമുള്ളത് പറയട്ടെ. ഉള്ളിവട മതി അമ്മായി, എനിക്കിഷ്ടം. എന്നാ വാ, ചായ ആവുമ്പോഴേക്കും പറമ്പിൽ പോയി വരാം. അപ്പു എഴുന്നേറ്റു. ഞാനില്ല അപ്പു കേട്ടാ, വടയക്ഷി ഉണ്ടാവും, എനിക്ക് പേടിയാ. അമ്മേച്ചി നുണ പറയുന്നതാ, അവിടെ ഒരു തേങ്ങയും ഇല്ല, നുണയൊന്നും അല്ല. അപ്പൊ ഞാൻ കള്ളി അല്ലേ? എന്നാ പിന്നെ വാ, തെളിയിച്ചു തന്നിട്ട് തന്നെ കാര്യം. അമ്മു പരിഭവത്തോടെ കടന്നു വന്നു. എങ്ങനെ തെളിയിക്കാൻ? അപ്പു വിടാൻ ഭാവമില്ല. ഞാൻ ആണി ഊരാൻ പോവാ, എന്നെ വടയക്ഷി പിടിച്ചുകൊണ്ട് പോട്ടെ. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ. വേണ്ട അമ്മുവച്ചി, എനിക്ക് വിശ്വാസം, പോകണ്ട. വേണം, വാ അമ്മു. അവൾ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് പറമ്പിലേക്ക് ധൃതിയിൽ നടന്നു. വേറെ നിർവാഹമില്ലെന്ന പോലെ അപ്പുവും അനുഗമിച്ചു. തന്തത്തെങ്ങിൻ്റെ മുന്നിൽ മൂവരും ഒരു നേർരേഖയിൽ എന്ന പോലെ നിൽക്കുകയാണ്. കൂസലില്ലാതെ അവരെ തുറച്ചു നോക്കിക്കൊണ്ട് ആ ആണിയും. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു മനസ്സിലിട്ട് ഒന്നുകൂടി തീർച്ചപ്പെടുത്തി. അരപ്പാവടയുടെ പോക്കറ്റിൽ നിന്ന് ചുവന്ന കുങ്കുമമുള്ളത് ആദ്യം വായിലാക്കണം. രണ്ടുപേരും കണ്ണടയ്ക്കൂ. ഞാൻ 3 തവണ വലം വയ്ക്കുന്നത് ആരും കാണാൻ പാടില്ല. കരയാൻ പോകുന്ന ഭാവത്തിൽ അച്ചു കണ്ണുകളടച്ചപ്പോൾ ചുണ്ടോളം വന്ന ചിരി അമ്മു സമർത്ഥമായി ഒളിപ്പിച്ചു. പോക്കറ്റിലിരുന്ന കുങ്കുമം ക്ഷണനേരം കൊണ്ട് പുറത്തെടുത്ത് നാക്കിൽ തേച്ചു പിടിപ്പിച്ചു. ഇനി തുറന്നോളൂ. അമ്മുവേച്ചി നമുക്ക് പോവാം, എനിക്ക് പേടിയാവുന്നു. അമ്മു ചൂണ്ടുവിരൽ ചുണ്ടിനോട് ചേർത്ത് ശബ്ദമുണ്ടാക്കരുത് എന്ന് ആംഗ്യം കാട്ടി. ശേഷം കണ്ണടച്ച് വലം കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നതുപോലെ നടിച്ച് ഇടം കൈകൊണ്ട് ആണി വലിച്ചൂരി. അച്ചുവും അപ്പുവും നോക്കി നിൽക്കെ അവളുടെ കണ്ണുകൾ തുറിച്ചു വരികയും ചോര നിറമാറുന്ന നിലയ്ക്ക് നാക്ക് വെളിയിൽ ചാടുകയും ചെയ്തു. പേടിച്ച് കരയും എന്ന അമ്മുവിൻ്റെ പരികൽപ്പനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കൃഷ്ണമണികൾ മേലോട്ട് പൊങ്ങി അച്ചു മോഹാലസ്യപ്പെട്ടു വീണു. അപ്പു ആർത്തു കരഞ്ഞു. അമ്മു പേടിച്ചു. അതിഭയങ്കരമായി അവൾ നിലവിളിച്ചുകൊണ്ട് ഓടി. ചന്ദ്രൻ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ അച്ചുവിൻ്റെ കൺപോളകൾ അനക്കം വച്ചു, ചുണ്ടകൾ വിറച്ചു, പാതി തുറന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മുവേച്ചി വടയക്ഷിയാ, എനിക്ക് പേടിയാ. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ചു. അയ്യേ, അത് അമ്മുവേച്ചി നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അച്ചു, അവൾക്കൊന്നുമില്ല. മോൾ എഴുന്നേറ്റ് ഉഷാറായേ, വാ. അവൾ അനങ്ങിയില്ല, അതേപടിയിരുന്നു. ഉറങ്ങിയപ്പോൾ കട്ടിലേക്ക് കിടത്തിയിട്ട് രാഗിണി അടുത്തു തന്നെ ഇരുന്നു. സന്ധ്യ കഴിഞ്ഞ നേരത്ത് ദുസ്വപ്നം കണ്ടിട്ടെന്ന പോലെ അലറി കരഞ്ഞുകൊണ്ട് കുട്ടി എഴുന്നേറ്റു. അവളുടെ ദേഹം തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയക്കാർ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴാണ് ഒളിച്ചു നിന്നിരുന്ന അമ്മു പേടിയോടെയാണെങ്കിലും മുറ്റത്തേക്ക് വന്നത്. ആത്മാർത്ഥമായ കുറ്റബോധത്തോടെ അവൾ സുമതിയുടെ സാരിത്തുമ്പിൽ പിടിച്ച് ചിലമ്പിയ സ്വരത്തിൽ അമ്മയെന്ന് വിളിച്ചു. മുല്ലവള്ളി പൊട്ടിച്ച് സുമതി പുതിരെ തല്ലിയതിൻ്റെ രേഖകൾ കടും ചുവപ്പ് നിറത്തിൽ അവളുടെ കാൽവെണ്ണയിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്നു. അച്ചു 2 ദിവസം ആശുപത്രിയിൽ കിടന്നു. ഡിസ്ചാർജ് ആയി വന്ന ദിവസം രാഗിണിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നത് സുമതി ശ്രദ്ധിച്ചു. അമ്മു മുറിവിട്ട് പുറത്തിറങ്ങിയതേയില്ല. ഉമ്മറത്ത് ചന്ദ്രൻ മാത്രം ഇരുന്നിരുന്ന നേരത്ത് അവൾ മടിച്ചു മടിച്ച് അയാൾ കരികിൽ ചെന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ മടിയിലേക്ക് വീണു. ചന്ദ്രമാമ സോറി, സോറി, ഞാൻ അത്രയും വിചാരിച്ചില്ല. എനിക്ക് അച്ചുവിനെ കാണണം, മിണ്ടണം, അവളോട് സോറി പറയണം. അയ്യേ പോട്ടെട്ടോ, സാരമില്ല, ഇനി ഇത്തരം കുറുമ്പ് കാണിക്കരുത് കേട്ടോ. വാ, നമുക്ക് അച്ചുവിനെ കാണാം. അവൾക്കിപ്പോൾ ഒന്നുമില്ല, പനിയൊക്കെ മാറി. രാഗിണി അമ്മായിക്ക് എന്നോട് ദേഷ്യ. അമ്മായോട് പറയണം എനിക്കറിയാതെ പറ്റിയതാണെന്ന്, ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന്. അതൊക്കെ മാമൻ പറഞ്ഞോളാം, വരൂ. അച്ചു കിടന്നിരുന്ന മുറിയിലേക്ക് ചന്ദ്രൻ്റെ മറ പറ്റിയാണ് അമ്മു ചെന്നത്. അച്ചു മയക്കത്തിലായിരുന്നു. രാഗിണി തൊട്ടടുത്തിരുന്ന് അവളുടെ നെറ്റി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. അച്ചു, ഈ സമയത്ത് ഉറങ്ങല്ല മോളെ, എണീക്ക്, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നത് കണ്ടോ? ചന്ദ്രൻ തട്ടിയെണീറ്റപ്പോൾ അച്ചു കണ്ണു തുറന്നു. അയാളുടെ മറവിൽ നിന്ന് മുന്നിലേക്ക് കുറ്റബോധത്തോടെ വന്നു നിന്ന് അമ്മുവിലേക്ക് കണ്ണു പതിച്ചു. കണ്ണുകൾ തുറിച്ച് ചുവന്ന നാവ് വെളിയിൽ ചാടിയ കരിനീല നിറമാർന്ന വടയക്ഷിയെ കണ്ട് അവൾ വാവിട്ട് കരഞ്ഞു. അമ്മയെ പൂണ്ടടക്കം പിടിച്ചു. വാക്കുകൾ പുറത്തു വരാതെ വിൽക്കുന്ന മോളെ കണ്ട് രാഗിണിയും കരഞ്ഞു. ഈ കുട്ടിയെയും കൊണ്ട് ഇവിടുന്ന് പോ ചന്ദ്രേട്ടാ. കരയാൻ പോലും സാധിക്കാതെ സ്തബ്ധയായ അമ്മുവിനെയും കൊണ്ട് ചന്ദ്രൻ പുറത്തേക്ക് നടന്നു. അയാളുടെ മുഖത്ത് അതുവരെ കാണാത്ത ഭയം നിഴലിച്ചിരുന്നു. അമ്മയുടെ മടിയിൽ തലവെച്ച് കണ്ണീർ വാർക്കുമ്പോൾ രാഗിണി അമ്മായി അപ്പുറത്തെ മുറിയിൽ നിന്ന് മുറുമുറുക്കുന്നതിൻ്റെയും സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നതിൻ്റെയും ശബ്ദം അമ്മു കേട്ടു.
അവളുടെ മനസ്സിലിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും മാമനുമൊക്കെ പറഞ്ഞു ചൊല്ലിക്കൊടുത്ത അനേകം യക്ഷിക്കഥകൾ, പരസ്പരം പോരടിക്കുന്നതും മരിച്ചു വീഴുന്നതും അവളറിഞ്ഞു. ഡിക്കി തുറന്ന് അവസാന ഭാഗം വച്ച് ചന്ദ്രൻ അക്ഷമനായി രാഗിണിയെ നീട്ടി വിളിച്ചു. അച്ചുവിനെ തോളിലെടുത്ത് അവർ ധൃതിയിൽ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. നാത്തൂന്മാർ ഇരുവരും കണ്ണീർ വാർത്തുകൊണ്ട് യാത്ര പറഞ്ഞു. അപ്പുവിൻ്റെ മുഖത്തും അച്ചു മുഴുമിപ്പിക്കാതെ പോകുന്ന വേനലവധി ഓർത്തുള്ള ദുഃഖം എഴുന്നു നിന്നു. മുകളിലെ മുറിയിലെ ജനാലക്കമ്പികൾക്കപ്പുറത്ത് നിന്ന് കണ്ണകന്നു പോകുന്ന കാർ നോക്കി അമ്മു നിർത്താതെ വാവിട്ട് കരയുന്നതിൻ്റെ ഏങ്ങലടികൾ ഉമ്മറും വരെ മുഴങ്ങിക്കേട്ടു. തലേദിവസം ദാമോദരൻ ചേട്ടനെ കൊണ്ട് ചന്ദ്രൻ മുറിപ്പിച്ച ചെന്തെങ്ങിൻ്റെ കുറ്റി മാത്രം ക്രൂശിക്കപ്പെട്ടവൻ്റെ കെറുവിപ്പോടുകൂടി ആരെയും കൂസാതെ ഒരു സത്യാഗ്രഹിയുടെ ഭാവങ്ങളണിഞ്ഞ് തലയുയർത്തി അങ്ങനെ നിന്നു.